മോദി പുകഴ്ത്തലുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ദേശീയ മാധ്യമങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു. ദേശീയ ദിനപത്രമായ ദ ഹിന്ദു മാത്രമാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി അന്വേഷണാത്മക സ്വഭാവത്തോടുകൂടി ആ വാർത്തയുടെ ഉള്ളറകളിലേക്ക് കടന്നുപോയത്. മറ്റൊന്നുമല്ല, ചൈനയ്ക്ക് ചാരപ്പണി നടത്തിയതിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു നേപ്പാളി യുവാവിനെയും ഒരു ചൈനീസ് യുവതിയെയും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഈ മാധ്യമപ്രവർത്തകൻ രാജീവ് ശർമ്മ നേരത്തെ rediff.com ചീഫ് എഡിറ്ററായിരുന്നു, ട്രിബ്യൂണിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. സംഘപരിവാർ മാധ്യമപ്രവർത്തകനാണ് രാജ്യത്തെ അറിയപ്പെടുന്ന. പ്രതിരോധ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ. 2010 മുതൽ 2014 വരെ ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിൽ പ്രതിരോധ സംബന്ധമായ ലേഖനങ്ങൾ എഴുതിയിരുന്നയാളാണ്. അപ്പോൾ പ്രതിരോധ മേഖലയുമായി ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ BJP കൂടി അധികാരത്തിലെത്തിയതിന് ശേഷം അത്തരത്തിൽ പ്രതിരോധ മന്ത്രാലയവുമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു RSS മാധ്യമപ്രവർത്തകനെ തങ്ങളുടെ പരിധിയിലാക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. അതുമാത്രമല്ല, ഈ രാജീവ് ശർമ്മ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവൽ സ്ഥാപക ഡയറക്ടറായിട്ടുള്ള വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധികേന്ദ്രം കൂടിയാണ്. ഈ രാജീവ് ശർമ്മയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിവേകാനന്ദ ഫൗണ്ടേഷൻ ഈ രാജീവ് ശർമ്മയെക്കുറിച്ചുള്ള സകലമാന വിവരങ്ങളും അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കി. കാരണം പോലീസ് അറസ്റ്റിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വിവേകാനന്ദ ഫൗണ്ടേഷൻ ക്ലീനായി. പക്ഷേ വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധികേന്ദ്രം എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അവിടുത്തെ സീനിയർ റിസർച്ച് ഫെലോയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം നേരത്തെ തന്നെ പല പൊതുയിടങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. RSSന് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി ലേഖനങ്ങൾ പല പ്രമുഖ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളയാളാണ്. സംഘപരിവാറും BJPയും ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ അജണ്ട ലക്ഷ്യം വച്ചുള്ള ലേഖനങ്ങൾ പലപ്പോഴും പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടും പത്രങ്ങളിലും വെബ്സൈറ്റുകളിലുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളയാളാണ് രാജീവ് ശർമ്മ. അങ്ങനെ RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ. ഈ വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് RSSൻ്റെ ആശീർവാദമുള്ള സംഘടനയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് സഹായങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിലെ ഒരു പ്രധാന കണ്ണി തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാപക ഡയറക്ടറായിട്ടുള്ള ഒരു സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇത്തരത്തിൽ ചൈനയ്ക്ക് ചാരപ്പണി നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളെ കൂട്ടി വായിക്കാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായൊരവസ്ഥാവിശേഷമുണ്ടായിട്ട് നമ്മുടെ 23 സൈനികരുടെ ജീവത്യാഗത്തിലേക്ക് വഴിതെളിച്ച സംഘർഷമുണ്ടായിട്ടും ചൈനയ്ക്കെതിരെ ചങ്കൂറ്റത്തോടുകൂടിയിരുന്ന നരേന്ദ്രമോദിക്കോ BJP നേതാക്കൾക്കോ ഒരു അക്ഷരം പറയാൻ സാധിക്കാത്തത്? ചർച്ചകൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതിർത്തിയിൽ ഇപ്പോഴും അധിനിവേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനോട് കാട്ടിയതുപോലെയുള്ള ധീരമായൊരു നടപടി എന്തുകൊണ്ട് ചൈനയോട് ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ കർക്കശമായ സ്വരത്തിൽ താക്കീത് കൊടുക്കാൻ സാധിക്കുന്നില്ല? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ചൈനയ്ക്കെതിരായി അതിശക്തമായൊരു നിലപാട്? അത്തരത്തിൽ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കാതിരിക്കുന്നതിന് പിന്നിൽ ചൈനയും BJPയും സംഘപരിവാറും തമ്മിലുള്ള ഒരു വലിയ ഉള്ളുകളി ഉണ്ട് എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് രാജീവ് ശർമ്മ എന്ന ഈ മാധ്യമപ്രവർത്തകൻ്റെ അറസ്റ്റ്. ഇന്ത്യയുടെ പ്രതിരോധ വിവരങ്ങൾ RSS സഹചാരിയായ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു നേപ്പാളി യുവാവും ഒരു ചൈനീസ് യുവതിയും വഴി ചോർത്തിക്കൊടുക്കുന്നു. ഈ യുവതി വർഷങ്ങളായി ഇവിടെ പഠിക്കാനായി എത്തിയതാണ്. അവരിപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. നേപ്പാളി യുവാവും ഈ രഹസ്യ ഇടപാടിൽ അതിനിർണായകമായ കണ്ണിയാണ്. ഇവർ വഴിയാണ് പലപ്പോഴും രാജീവ് ശർമ്മയ്ക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന മൈക്കേൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുമായി രാജീവ് ശർമ്മയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായി ഡൽഹി പോലീസിന് സൂചനകൾ ലഭിച്ചു. ഇന്ത്യയുടെ ആയുധ സംഭരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട മറ്റ് വസ്തുതകൾ, ഇതൊക്കെ ഓരോ ഘട്ടത്തിലും ചൈനയ്ക്ക് ചോർത്തി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രാജീവ് ശർമ്മ എന്ന സംഘീയ മാധ്യമപ്രവർത്തകൻ ചെയ്തുകൊണ്ടിരുന്ന പണി. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ BJPയുടെ IT സെല്ലിൻ്റെ തലവനായിരുന്നു അവിടുത്തെ മധ്യപ്രദേശിലെ. അത്തരത്തിൽ ഒരു വശത്ത് ദേശസ്നേഹം വിളമ്പിക്കൊണ്ടിരിക്കുകയും മറുവശത്ത് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുമായി ചില ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ശബ്ദമുയർത്താൻ സാധിക്കാതെ പോകുന്നത്. എന്നിട്ട് തുള്ളമാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദേശസ്നേഹം ദേശസ്നേഹം ദേശസ്നേഹമെന്ന്.